മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. ഇനിയും അതേമാതിരി സപ്പോർട്ട് തരണം. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചെറിയ കുട്ടികളില്ലേ, ഒരു 7 മാസം തൊട്ട് 1.5 വയസ്സ് 2 വയസ്സിൻ്റെ ഉള്ളിലുള്ള ആ കുട്ടികൾക്ക് ഒരു നേരത്തെ ഭക്ഷണം എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾക്ക് അതിനുവേണ്ട എന്തൊക്കെ സാധനങ്ങൾ എടുക്കാൻ നോക്കാം. ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത്യാവശ്യം പോഷകാംശമെല്ലാം കിട്ടണം. അതിനുവേണ്ടി ഞാൻ ഒരു സ്പൂണ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പരിപ്പ് പോലെ സാമ്പാർ പരിപ്പ്, പിന്നെ ഒരു ചെറിയ ചുവന്ന ചീരയുടെ ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സ്പൂണ് രണ്ടടുത്ത് ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണിൻ്റെ അടുത്ത് ഇത് കാലിഫ്ലവർ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണിൻ്റെ അടുത്ത് ബീൻസ് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബാർലിയാണ്. ഇത് ഞാൻ അരിക്ക് പകരം ബാർലി ഉപയോഗിക്കുകയാണ്. പിന്നെ കുറച്ച് ഇത് ഒരു ചെറിയ കഷ്ണം വെള്ളുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കൂടെ ഒരു ചെറിയ കുക്കർ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഇട്ട് കൊടുക്കാം. പരിപ്പ് ഇട്ട് കൊടുക്കാം. എല്ലാം കഴുകി വെച്ചതാണ്. പിന്നെ ചീര അരിഞ്ഞത്, ക്യാരറ്റ് അരിഞ്ഞത്, പിന്നെ കാലിഫ്ലവർ അരിഞ്ഞത്, പിന്നെ ബീൻസ്, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബാർലി. ഈ ബാർലി ഒരു 4-5 മണിക്കൂർ മുമ്പ് വെള്ളത്തിൽ കുതിർത്ത് വെക്കണം. നല്ല വേവുള്ളതാണ്. ഇത് എൻ്റെ മകൻ്റെ കുട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇങ്ങനെ കൊടുക്കാറുണ്ട്. നമുക്ക് ആവശ്യത്തിന് വെള്ളം വെച്ചു, വെള്ളം അധികം വേണ്ട, നികന്ന് നിൽക്കാൻ മാത്രം മതി. ഇത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. 4-5 വിസിൽ വേണം. ബാറിൽ നല്ല വേവുള്ളതാണ്, അതുകൊണ്ടാണ്. നമ്മുടെ കുക്കർ ഇതുപോലെ അറിയിട്ടുണ്ട്. 4-5 വിസിൽ കൊടുത്തതാണ്. തുറന്ന് നോക്കാം. എല്ലാം ഇവിടെ നല്ലവണ്ണം ഇങ്ങനെ വെന്തിട്ടുണ്ട്. ബാർലി എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. നല്ലോണം വേവണം ബാർലി. ഇതിന് നമുക്ക് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ടൊന്ന് കറക്കിയെടുക്കാം. മിക്സീൻ്റെ മൂടി, ജാറ് മൂടി വെച്ചിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്തത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും തൊണ്ടയിലൊന്നും കൂടുങ്കിൽ അതേമാതിരി അരഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇതിൽ നമ്മൾ കുറച്ചൊരു 1/2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുകയാണ്. നെയ്യ് നല്ലതാണ്. നെയ്യോടെ ചൂടായതിന് 2 മണി കടുകിടുകയാണ്. എല്ലാം കുറച്ച് കുറച്ച്. പിന്നെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഇഞ്ചിയും വെള്ളുള്ളിയും കൂടെ ചെറിയ പീസാക്കിയിട്ട് വരുന്നുണ്ട്. പിന്നെ ഒരു 2-3 ജീരകം ഇടുകയാണ്. പിന്നെ ഒത്തിരി കളറിന് വേണ്ടി ഇത് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇത് ചേർത്ത് കൊടുക്കാം. ഇതിവിടെ റെഡിയായിട്ട്. ഇത് നമ്മൾ കുറുക്ക് കൊടുക്കില്ല, അതേമാതിരി തന്നെയാണ്. അതിൽ പച്ചക്കറിയെല്ലാം ചേർത്തെന്നുള്ളൂ. പിന്നെ ഉപ്പൊക്കെ കൊടുത്ത് പരിചയമുള്ള കുട്ടികളാണെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് എത്ര കട്ടി വേണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിച്ച് ലൂസാക്കോ കട്ടിയാക്കോ ചെയ്യാം. നമുക്ക് സെർവിങ് ഡിഷിലേക്ക് ഈ സ്പെഷ്യൽ ബേബി ഫുഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടി അമർത്തണം. പിന്നീട് വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ശോഭാസ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.